നമസ്കാരം. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ആക്രമണകാരികൾ നിങ്ങളുടെ ഐഫോണിനെ ലക്ഷ്യം വെച്ചേക്കാം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച ആപ്പിൾ അലേർട്ടുകൾ ചർച്ചയ്ക്ക് തിരികൊളുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സർക്കാർ നിരീക്ഷണം ഉണ്ടെന്ന ആരോപണവും ഉണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ സംഭവം അടിവരയിടുന്നത്. ഹാക്ക് ചെയ്യപ്പെട്ട ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അസാധാരണമായ ബാറ്ററി ചോർച്ചയാണ്. ഫോണിൻ്റെ ബാറ്ററി അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ കൂടുതൽ തവണ ചാർജ് ചെയ്യേണ്ടി വരികയാണെങ്കിലോ സുരക്ഷയെ ബാധിക്കുന്ന ആപ്പോ സോഫ്റ്റ്വെയറോ ഉള്ളതിൻ്റെ സൂചനയാണത്. രണ്ടാമത്തേതാണ് അമിതമായി ചൂടാകൽ. ഗെയിമിംഗ് അല്ലെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ് പോലുള്ള സമയങ്ങളിൽ ഫോണുകൾ സ്വാഭാവികമായും ചൂടാകാം. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അമിതമായി ചൂടാകുന്നത് ഒരുപക്ഷെ ഹാക്കിംഗ് കാരണമായിരിക്കാം. അടുത്തത് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലെ അസാധാരണമായ പ്രവർത്തനമാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിങ്ങളിടാതെ പോസ്റ്റുകൾ വരികയോ ഫോണിൽ നിന്ന് ഇമെയിലുകൾ അയക്കാനോ സ്വീകരിക്കാനോ കഴിയാതെ വരികയാണെങ്കിൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാം. അടുത്തത് ഫോണിൻ്റെ പ്രവർത്തനം സാവധാനമാകുക എന്നത്. ഫോണിൻ്റെ മോശം പ്രകടനം, മന്ദത, ബാറ്ററി ഉപയോഗം എന്നിവ ഹാക്കിംഗ് ശ്രമത്തിൻ്റെ സൂചനയാകാം. അടുത്തതായിട്ട് വരുന്നത് അസാധാരണമായ പെരുമാറ്റം, അതായത് ഇടയ്ക്കിടെയുള്ള ആപ്പുകളുടെ ക്രാഷുകൾ, ലോഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടൽ, ക്രമരഹിതമായ റീബൂട്ടുകളും ഷട്ട്ഡൗണുകളും പോലുള്ള വിചിത്രമായ രീതിയിലാണ് ഫോൺ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അപകട സൂചനയാകാം. അടുത്തത് വിചിത്രമായ പോപ്പപ്പുകളെ കുറിച്ചാണ്. വ്യാജ വൈറസ് അലേർട്ടുകൾ, മറ്റ് ഭീഷണി സന്ദേശങ്ങൾ എന്നിവയുടെ അറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ ജാഗ്രത പാലിക്കുക. അടുത്തത് നിങ്ങളുടെ ആപ്പുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ആപ്പുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് പരിചിതമല്ലാത്തവ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഡൗൺലോഡുകൾക്കായി ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലുള്ള വിശ്വസനീയമായവ മാത്രം ഉപയോഗിക്കുക. അടുത്തതായിട്ട് വരുന്നത് വർദ്ധിച്ച ഡേറ്റ ഉപയോഗമാണ്. നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഉപയോഗം പെട്ടെന്ന് കുതിച്ചുയരുകയാണെങ്കിൽ അത് തട്ടിപ്പാപ്പുകളോ ഡാറ്റ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറോ കാരണമായിരിക്കാം. വേറെ ഒരു കാര്യം ചെയ്യേണ്ടത് ഗാലറി പരിശോധിക്കുക എന്നതാണ്. നിങ്ങൾ പകർത്താത്ത ഫോട്ടോകളും വീഡിയോകളും നിങ്ങളുടെ ഗാലറിയിൽ കണ്ടെത്തുകയാണെങ്കിൽ ജാഗ്രത പാലിക്കുക, കാരണം അത് നിങ്ങളുടെ ക്യാമറയിലേക്കുള്ള അനധികൃത ആക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഫോണിൻ്റെ ഫ്ലാഷ് പെട്ടെന്ന് സജീവമാക്കുന്നത് റിമോട്ട് കൺട്രോളിനെയും സൂചിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണാതെ കരുതലോടെ ഇരിക്കുക.